എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. അട്ടപ്പാടി ചുരത്തിൽ അടിതെറ്റി വീണ കാട്ടാന ചരിഞ്ഞു. ഒമ്പതാം അളവിലാണ് കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പാറയിൽ നിന്നും നിരങ്ങി വീണ നിലയിലാണ് ആന കിടന്നിരുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുടർ നടപടി സ്വീകരിച്ചു. ഒൻപതാം വളവ് വഴി വന്ന യാത്രക്കാരാണ് കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടിയാനയ്ക്കൊപ്പം മറ്റ് നാല് ആനകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പാറക്കെട്ടിന് മുകളിലൂടെ ആനകൾ നടന്നു പോകുമ്പോൾ കാൽവഴുതി താഴേക്ക് വീഴുന്നത് ഇവിടെ പതിവാണെങ്കിലും ആ വീഴ്ചയിൽ ആന ചരിയുന്ന ദാരുണമായ സംഭവം ആദ്യമായാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സിപിഎം നേതാവ് എ കെ ബാലൻ. ഗവർണർ മലർന്നു കിടന്നു തുപ്പുകയാണെന്ന് എ കെ ബാലൻ പ്രതികരിച്ചു. എന്തോ തെളിവുമായി വന്ന ഗവർണർ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണെന്നാണ് വിചാരിച്ചത്. കണ്ണൂർ വി സി പുനർനിയമനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നായിരുന്നുവെന്നും അതിന്റെ രേഖയുണ്ടെന്നുമായിരുന്നു ഗവർണറുടെ വാദം. എന്നാൽ ഏത് രേഖയാണ് ഹാജരാക്കിയതെന്നും എ കെ ബാലൻ ചോദിച്ചു. ഇത്രയും പരിഹാസ്യമായ ഒരു പത്രസമ്മേളനം ഉയർന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലെന്നും ഇതെല്ലാം സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിയെ അറിയിക്കണമെന്നും എ കെ ബാലൻ പറഞ്ഞു. പാലക്കാട് മേലാമുറിയിൽ 8 വയസ്സുള്ള പശുവിന് പേവിഷബാധ. ഞായറാഴ്ച വൈകിട്ട് മുതലാണ് പശു പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. പശുവിനെയും 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊല്ലാൻ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി. മേലാമുറിയിലെ ജമിനി കണ്ണന്റെ പശുവിനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി പിടിയിൽ. അബൂബക്കർ സിദ്ദിഖാണ് പോലീസ് പിടിയിലായത്. പിടിയിലായ അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇയാൾക്ക് കൊലപാതകൾ നേരിട്ടുമങ്ങെന്ന് പോലീസ് പറയുന്നു. ഏപ്രിൽ 16 RSS പ്രവർത്തകനായ ശ്രീനിവാസനെ അക്രമികൾ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പ്രതികാരമാണ് ശ്രീനിവാസൻ വധമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് സമീപമാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. നെൽപ്പാടങ്ങളിൽ മുഞ്ഞബാധ അതിവേഗം പടരുന്നു. മരുന്നുതളി ഫലപ്രദമാകുന്നില്ല. വിളഞ്ഞ് പാകമാവാറായ ഒന്നാമള നെൽപ്പാടങ്ങളിലാണ് മുഞ്ഞബാധ രൂക്ഷമായത്. രോഗബാധ ശ്രദ്ധയിൽപ്പെട്ട കർഷകർ നെൽപ്പാടങ്ങളിലെ വെള്ളം വാർത്തു കളഞ്ഞ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാനുള്ള ശ്രമത്തിലാണ്. 2 ആഴ്ചയ്ക്കകം കൊയ്ത്തിന് പാകമായ നെൽപ്പാടങ്ങളിലാണ് മുഞ്ഞബാധ രൂക്ഷമായത്. നെൽച്ചെടിയുടെ കടഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്ന ചെറു പ്രാണികളാണ് മുഞ്ഞ എന്നറിയപ്പെടുന്നത്. മുഞ്ഞ എന്ന കീടം നെൽച്ചെടികളുടെ കടഭാഗങ്ങളിലും തണ്ടിനും കൂട്ടമായിരുന്ന നീരൂറ്റി കുടിക്കുന്നതിനാൽ നെൽച്ചെടികൾ ഒന്നാകെ ഉണങ്ങി വൈക്കോൽ രൂപത്തിലായി നെൽമണികൾ പഴുക്കാതെ ഉണങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. എൻ ജി ഒ യൂണിയൻ നേതാവായിരുന്ന ഇ പത്മനാഭൻ ദിനാചരണം നടത്തി. പാലക്കാട് നടത്തിയ ദിനാചരണ പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് താരേക്കാട് ഇ പത്മനാഭൻ മന്ദിരത്തിൽ സെമിനാറും നടത്തി. സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PP സന്തോഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര. പാലക്കാട് ജില്ലാ ജവഹർ ബാൽമഞ്ച് ചിത്രരചനാ മത്സരം നടത്തി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തിയത്. ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 400-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചിറ്റൂർ നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ KC പ്രീത് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽമഞ്ച് ജില്ലാ ചെയർമാൻ എസ് ശ്രീനാഥ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ഗവർണർക്ക് പിന്നിൽ RSS എന്ന് വ്യക്തമായെന്ന് മന്ത്രി MV രാജേഷ്. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയാണ് ഇതിനുദാഹരണം. സംസ്ഥാന സർക്കാരിനെതിരെ ചെറിയ ആസൂത്രണമല്ല RSS നടത്തുന്നത്. സർക്കാരിനെ ലക്ഷ്യം വെച്ച് വലിയ ഉപജാപം നടത്തുന്നു. കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം ഇതിനെതിരെ രംഗത്തെത്തണം. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഭരണഘടനാ ബാഹ്യമായ ഒരു സംഘടനയുമായി ബന്ധം സ്ഥാപിക്കുന്നത് നല്ല കാര്യമല്ലെന്നും MV രാജേഷ് പാലക്കാട് പറഞ്ഞു. അട്ടപ്പാടി മേഖലയിൽ അനധികൃത ഭൂമി കയ്യേറ്റം തകൃതിയായി നടക്കുമ്പോഴും നിയമഭരണ സംവിധാനങ്ങൾ മൗനം പാലിക്കുകയാണെന്ന് ഗോത്രമഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ എം ഗീതാനന്ദൻ. അന്യസംസ്ഥാനക്കാരും അന്യജില്ലക്കാരുമാണ് വ്യാജരേഖകൾ ഉണ്ടാക്കി ആദിവാസി ഭൂമി കൈവശപ്പെടുത്തുന്നതെന്നും എം ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റിസോർട്ട് ഉടമകൾ, ജ്വല്ലറി ഉടമകൾ, ചില സൊസൈറ്റികൾ എന്നിവരും ആദിവാസി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഭരണ നിയമ സംവിധാനങ്ങൾ കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ്. കയ്യേറ്റക്കാർക്ക് വേണ്ടി പോലീസ് ആദിവാസികളെ ആക്രമിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ്.
അട്ടപ്പാടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് ഒക്ടോബർ 1-ന് കളക്ടറേറ്റിന് മുന്നിൽ ആദ്യഘട്ട സമരം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അട്ടപ്പാടിയിൽ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ആദിവാസി ക്ഷേമ മന്ത്രാലയത്തോട് രാഷ്ട്രപതി ദ്രൗപദി മുർമു റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ അട്ടപ്പാടി സന്ദർശിക്കും. കേരളത്തിൽ നിന്നും ബിജെപി പ്രതിനിധി സംഘം രാഷ്ട്രപതിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചിരുന്നു. അട്ടപ്പാടിയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരുടെ പരാതികളും രാഷ്ട്രപതിക്ക് ലഭിച്ചിരുന്നു. അട്ടപ്പാടി റോഡ് വിഷയം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് ലഭിച്ച പരാതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആദിവാസി ക്ഷേമ പദ്ധതികളിലെ അഴിമതി, സഹകരണ മേഖലകളിലെ അഴിമതി, ശിശുമരണം തുടങ്ങിയ വിഷയങ്ങളിലും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര പലശനയിൽ അനുബന്ധ പരിപാടി നടത്തി. പലശന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരമാണ് നടത്തിയത്. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. IMDC ജില്ലാ വൈസ് പ്രസിഡന്റ് PV മഹേഷ് പഴയകാവ് വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. വിവാഹത്തിന് 2 ദിവസം മുമ്പ് കാണാതായ പുതുനഗരം സ്വദേശിയായ യുവാവിനെ വിശാഖപട്ടണത്ത് കണ്ടെത്തിയതായി പോലീസ്. പുതുനഗരം പോലീസ് ശനിയാഴ്ച രാത്രി 9:30 വിശാഖപട്ടണത്തെത്തി. August 26 പുതുനഗരം കരിപ്പോട കൂനംകുളമ്പ് പ്രിയദർശിനി കോളനിയിൽ സി പ്രതീഷിനെ കാണാതായത്. പരാതിയെ തുടർന്ന് പുതുനഗരം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് പ്രതീഷ് കസ്റ്റഡിയിലുണ്ടെന്ന വിവരം വിശാഖപട്ടണത്ത് 4-ാം നമ്പർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കേരള പോലീസിന് വിവരം ലഭിച്ചത്. പുരോഗമന കലാ സാഹിത്യ സംഘം കൊല്ലങ്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക പാഠശാല നടത്തി. നമാറ ഗവൺമെന്റ് LP സ്കൂളിലാണ് പാഠശാല സംഘടിപ്പിച്ചത്. വിഭജനത്തിനും വിദ്വേഷത്തിനുമെതിരെ വീട്ടുമുറ്റ സദസ്സുകൾ എന്ന സന്ദേശവുമായാണ് പാഠശാല നടത്തിയത്. സാംസ്കാരിക പാഠശാല പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി രാജേഷ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. മുള ഈറ്റ ഉൽപ്പന്നങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനും പദ്ധതികൾ ഉണ്ടാവണമെന്ന് CTU ജില്ലാ സെക്രട്ടറി M ഹംസ. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നും M ഹംസ പറഞ്ഞു. ബാംബു വർക്കേഴ്സ് യൂണിയൻ CTU വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M ഹംസ. പ്രകൃതിക്കും മനുഷ്യനും ദോഷം വരുത്താത്ത ഉൽപ്പന്നങ്ങളാണ് മുള, ഈറ്റ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക്കും ഫൈബറും മറ്റുൽപ്പന്നങ്ങളും കടന്നു വന്നതോടെയാണ് ഈറ്റ മുള ഉൽപ്പന്നങ്ങൾ അന്യം നിന്നത്. മനുഷ്യൻ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഈറ്റ മുള ഉൽപ്പന്നങ്ങൾക്ക് സാധ്യത ഏറെയാണ്. ഇതിനാവശ്യത്തിന് ഈറ്റയും മുളയും ലഭ്യമാവണമെന്നും M ഹംസ പറഞ്ഞു. ഓൾ കേരള പെയിന്റിംഗ് വെൽഫെയർ അസോസിയേഷൻ തൊഴിൽ അവകാശ സംരക്ഷണ പ്രചാരണ കൺവെൻഷൻ നടത്തി. ഏകീകൃത വേതനം നടപ്പിലാക്കുക, പെയിന്റിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു. കുഴൽമന്നം വെള്ളപ്പാറയിൽ നടത്തിയ കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ ഉമർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വല്ലങ്ങി യൂണിറ്റ് ആദരിക്കൽ പരിപാടി നടത്തി. പെൻഷൻ ഭവനിൽ നടത്തിയ ആദരിക്കൽ പരിപാടി നെമാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ കുടുംബത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. നെമാറ അവൈറ്റീസ് ആശുപത്രിയിലെ ഡോക്ടർ രാജീവ്, ഭരതൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഴം പച്ചക്കറി സംസ്കരണത്തെക്കുറിച്ച് പ്രേമലത ക്ലാസ് നയിച്ചു. കഞ്ചിക്കോട് സത്രപ്പടി പാറപ്പിരിവ് റോഡിലെ വലിയ കുഴി അപകടക്കെണിയാവുന്നു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കും മേനോൻപാറയ്ക്കും പാറ എലപ്പുള്ളി ഭാഗത്തേക്കുമുള്ള റോഡിന്റെ മധ്യഭാഗത്ത് വൻകുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാൻ പെട്ടെന്ന് തിരിക്കുമ്പോൾ അപകടങ്ങൾ പതിവായി. കാറുകളുടെ അടിവശം മുട്ടുന്ന രീതിയിലാണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്രവാഹനങ്ങൾ പെട്ടെന്ന് കുഴിയിൽപ്പെട്ടാൽ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് അപകടം ഉണ്ടാവുന്നു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ താലൂക്ക് സമ്മേളനം CRC ക്ലബ്ബിൽ വെച്ച് നടന്നു. ചിറ്റൂർ ഡെപ്യൂട്ടി കമ്മീഷൻ ഓഫ് SG/ST ഡിപ്പാർട്ട്മെന്റ് ഉഷ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ബാബു അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി കുമാരൻ, ജില്ലാ പ്രസിഡന്റ് PT മോഹനൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് തോമസ്, മറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം പാതയോരത്തുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിയ അൽഫാം ചിക്കനിൽ പുഴുവെന്ന് പരാതി. കഞ്ചിക്കോട് പനങ്ങാട് സ്വദേശിയുടെ പരാതിയിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി. ഹോട്ടൽ കൂട്ടാൻ നിർദ്ദേശം നൽകി. പുഴു കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹം ഹോട്ടലിലെത്തിയെങ്കിലും ഹോട്ടൽ അധികൃതർ തർക്കിച്ചു. നാട്ടുകാരും വിഷയത്തിൽ ഇടപെട്ടു. പരിശോധനയ്ക്ക് ശേഷം ഹോട്ടൽ പൂട്ടിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞത്. ഭക്ഷ്യ സുരക്ഷാ വിഭാഗം, പാലക്കാട് നോഡൽ ഓഫീസർ R രാജേഷ്, ഫസില ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അയലൂർ ചേറക്കുളം സ്വദേശി ധീരജിനെയാണ് വള്ളിയോട് കരിപ്പാലിക്ക് സമീപത്ത് വെച്ച് വടക്കഞ്ചേരി പോലീസ് പിടികൂടിയത്.
ഇയാളിൽ നിന്നും 1 കിലോ 53 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ശനിയാഴ്ച വൈകുന്നേരം പെട്രോളിംഗ് നടത്തുന്നതിനിടെ കരിപ്പാലിയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പ്രതി നിൽക്കുന്നത് പോലീസ് കണ്ടു. പ്രതി സമീപത്തെ ഗേറ്റ് ചാടി ഓടുന്നത് കണ്ട പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ കഞ്ചാവാണെന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് പ്രതി സമ്മതിച്ചത്. അട്ടപ്പാടി മധുവധ കേസിൽ 11 പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത് ഹൈക്കോടതി ശരിവെച്ചു. 11-ാം പ്രതി ഷംസുദ്ദീന് ജാമ്യം, 12-ാം പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് കൗസൽ എടപ്പകത്തിൻ്റെതാണ് ഉത്തരവ്. സാക്ഷികളെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്തിയാണ് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിയത്. ഇതിനെതിരെയാണ് പ്രതികൾ അപ്പീലുമായി ഹൈക്കോടതിയിൽ വന്നത്. 11 പ്രതികളുടെ അപ്പീൽ കോടതി തള്ളി. അതേസമയം മധു കൊലക്കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറി. 46-ാം സാക്ഷി അബ്ദുൽ ലത്തീഫാണ് കൂറുമാറിയത്. മധുവിന്റെ അമ്മ മല്ലി, സഹോദരി, സഹോദരി ഭർത്താവ് എന്നിവരുടെ വിസ്താരം, അമ്മ നൽകിയ ഹർജി എന്നിവ പരിഗണിച്ച ശേഷം മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് ശാസ്ത്രീയമായും നവീനമായും നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി രൂപീകരിക്കുന്നു. ഈ മാസം 21 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഭൂതി വഴിയിലെ അട്ടപ്പാടി ക്യാമ്പ് സെന്ററിൽ വെച്ചാണ് യോഗം ചേരുക. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.